ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ചായക്ക് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്ന വിചാരിച്ചത്, പക്ഷേ എന്താ പറയുക, മാവ് പൊങ്ങി വന്നില്ല. അതായത് നമ്മൾ എന്താണ് എല്ലാതും പോലെ തന്നെ ഉഴുന്നും പച്ചരിയും കുറച്ച് തേങ്ങ ചരവിയതും ചോറും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ അത് ശരിയാക്കിയത്. തേങ്ങ വെള്ളം കൂട്ടിട്ട് തന്നെയാണ് അരച്ച് വെച്ചത് രാത്രി. പക്ഷേ പിറ്റേ ദിവസം നോക്കി നോക്കുമ്പോൾ മാവിന് ഒരു മാറ്റമില്ല, മാവ് അരച്ച് വെച്ച് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനത് പൊങ്ങിയിട്ട് താഴത്തേക്കൊന്നും പോകണ്ട വിചാരിച്ചിട്ട് പ്ലേറ്റൊക്കെ വെച്ച് അതിൻ്റെ മോഡല് വെച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷേ എന്താ പറയുക, ശരിയായില്ല. എന്നാലും വേണ്ടില്ല, ഞാനത് കുറച്ച് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെന്നാൽ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ക്യാരറ്റും രണ്ട് പച്ചമുളകും അതേപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു സവാള, രണ്ട് പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും, പിന്നെ രണ്ട് ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിക്കും നൂൽപ്പുട്ടിക്കും പത്തിരിക്കും ഒക്കെ രസമുണ്ടാവും, ബൂരിക്കും ഒക്കെ ഈ ഒരു കറി കേട്ടോ. അപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ആ പാത്രങ്ങളൊക്കെ അത് ആ സ്ഥലത്ത് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ ഇക്കുന്നേരം രാത്രി വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ കറുവപ്പട്ട തിളപ്പിച്ച വെള്ളം ഒന്ന് കുടിച്ച്, പിന്നെ നമ്മുടെ കറി വെന്തുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമുക്ക് ഓട്ടപ്പം എന്നാണ് പറയണത്, നമ്മളെ വെള്ളപ്പം ചുട്ടെടുക്കുക കേട്ടോ. വെള്ളപ്പം എന്നല്ല, ഒരപ്പം ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിതാ എണ്ണ പുരട്ടാതെയാണ് ആക്കിയത്. അപ്പോൾ ഞാൻ കുറേ നോക്കി കിട്ടണേ എല്ലാ അടിയും പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നോക്കിയിട്ട് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയൊന്ന് എണ്ണ പുരട്ടിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക, അപ്പോൾ ശരിയായി കേട്ടോ. അപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അപ്പം. വെള്ളപ്പത്തിൻ്റെ തന്നെയാണ്, പക്ഷേ അതെന്താ മാവ് പൊന്തി വന്നില്ല. മാവ് പൊന്തി വന്നു വെച്ചാൽ നല്ല ഇതുണ്ടാവും കേട്ടോ, കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കറി തുമിച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മളെ കറി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഇതാ കറിക്ക് കുറച്ച് മല്ലിച്ചപ്പിട്ട് കൊടുക്കുക കേട്ടോ, വേണമെന്നില്ല ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അടുത്ത പരിപാടി വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും മോളെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കത്ത് കയറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ചായക്ക് വെള്ളം തിളച്ച് നോക്കുമ്പോൾ പൊടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചായ കുടിക്കായിരുന്നു. ഇന്ന് ചെറിയൊരു മടിയുള്ള ദിവസം കേട്ടോ. മടി പറഞ്ഞാൽ അങ്ങനെയല്ല, ഒക്കെ ലേറ്റായിട്ടാണ്. എന്നാലും എൻ്റെ ജോലികളൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. അടുക്കളയത്ത് എല്ലാ ജോലികളും വേഗം കഴിഞ്ഞു. 7 മണിക്കാണ് അടുക്കളയിൽ കയറിയത്. ഒരു 12 മണിയാകുമ്പോൾ തന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉച്ചയ്ക്കുള്ളതെന്ന് ഉണ്ടാക്കുകയാണ്, നമ്മളെ കയ്പ്പക്കപ്പേരി കേട്ടോ. അപ്പോൾ ഞാനെന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തതിൽ സവാളയും കറിവേപ്പിലും ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കയ്പ്പക്ക ഉണ്ടല്ലോ, കയ്പ്പക്കയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും എന്നിട്ടിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരമായി, ഒരു 10-15 മിനിറ്റായി ഉണ്ടാവും. അതായി കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി വാടി വന്ന് നോക്കുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കഴിച്ചെടുത്തു കേട്ടോ. കയ്പ്പൊക്കെ കൂട്ടാത്തവർ ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചെടുത്താൽ അവർ കഴിച്ചു കൊടുത്തോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളെ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. പപ്പടം പൊരിച്ചെടുത്തിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ ഞാൻ മീനും പൊരിച്ചെടുക്കുക കേട്ടോ. മീൻ ഞാൻ ദാ തലേദിവസം കൂടുന്നത് കായം കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് പൊരിച്ചു. അപ്പോൾ നമ്മൾ മീനും പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പണിയെന്ന് വെച്ചാൽ കറി വെക്കുകയാണ്. അപ്പോൾ അതിന് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങടല ഉണ്ടല്ലോ, തേങ്ങ അരച്ച് വെക്കുകയാണ് കേട്ടോ, പരിപ്പൊന്നും ഇടാതെ. അപ്പോൾ ചട്ടിയിലോട്ട് നമ്മൾ മുരിങ്ങടല കഴുകിയിട്ട് കൊടുക്കുക, ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെള്ളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ മുരിങ്ങടല വെന്ത് വന്നാൽ നമ്മൾ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, സാധാ തേങ്ങ, സാധാ തേങ്ങ അല്ല, തേങ്ങയിൽ വേറൊന്നും കൂട്ടണ്ട, വെറും തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ എല്ലാതും റെഡി ആയാൽ തൂമിച്ച് ഒഴിക്കുക കേട്ടോ. ചെറിയുള്ളിയും വറ്റൻമുളകും ഇട്ടിട്ട് തൂമിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു അടുപ്പിലേക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അരിയിട്ട് കൊടുത്തു. പിന്നെ തലേദിവസത്തെ മീൻകറി ഒന്ന് ചൂടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ ചോറയ്ക്കാൻ വന്നിട്ടുണ്ട്. നല്ല മുരിങ്ങടലക്കറിയും കയ്പ്പക്ക ഉപ്പേരിയും പിന്നെ മീൻ വറുത്തതും. ഈ മീനിൻ്റെ പേരിക്ക് എന്താ അറിയില്ല കേട്ടോ.
തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം പൊരിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ അറിയായിട്ടാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, തുടർച്ചയായിട്ട് കാണുക, കമൻറ്റിലൂടെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.